നമസ്കാരം ഞാൻ ദിലീപ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും പൊതുവിജ്ഞാനം എന്ന ഭാഗത്തു നിന്നുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം അരവിന്ദഘോഷ് രചിച്ച ഇതിഹാസം സാവിത്രി വംശം സ്ഥാപിച്ചത് തിരുമല നായക് മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രം മോഹൻ ജോദാരോ അറബി വ്യാപാരിയായ സുലൈമാന്റെ കേരള സന്ദർശനം ഏത് വർഷത്തിലായിരുന്നു എ ഡി എണ്ണൂറ്റി അൻപത്തി ഒന്ന് മറൈക്കുടക്കുള്ളിലെ മഹാനഗരം രചിച്ചത് ആരാണ് എം ആർ ബി മറാത്ത മാക്യവല്ലി എന്നറിയപ്പെട്ടത് ബാലാജി വിശ്വനാഥ് മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല മഴവില്ലിൽ പുറത്തായി കാണപ്പെടുന്ന നിറമാണ് ചുവപ്പ് നിറം അവസാനത്തെ ലെനിൻ പീസ് പ്രൈസ് നേടിയത് ആരാണ് നെൽസൺ മണ്ടേല മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവം സ്വർഗാരോഹണ പർവം മഹാഭാരതത്തിലെ ഭീമിന്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന എം ടിയുടെ കൃതി രണ്ടാം മൂഴം അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ് മധുര ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന നദീതീരത്ത് ആരുടെ ബാല്യകാല നാമമാണ് കുമാരു കുമാരനാശാൻ ആരുടെ വസതിയായിരുന്നു സാഹിത്യകുടീരം പണ്ഡിറ്റ് കറുപ്പൻ ആരുടെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി നാലപ്പാട്ട് നാരായണമേനോൻ യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം ജെറുസലേം ആദാമിന്റെ കൊടുമുടി ഏതു രാജ്യത്താണ് ശ്രീലങ്ക ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം സ്പുട്നിക് ഇത്തിമാദ് ഉദ് ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത് നൂർജഹാൻ ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം ഓപ്പറേഷൻ ശക്തി നടത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഖേൽ രത്ന ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങന്മാർ ഏത് ഇനത്തിൽ പെട്ടവയാണ് ഗിബൺ ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാർഷിക വിള ഗോതമ്പ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആന്റി ആന്റിഷിപ്പ് മിസൈലാണ് ബ്രഹ്മോസ് രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ദിരാഗാന്ധി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഉമിയാം തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയ ഉരകങ്ങളില്ലാത്ത വൻകരയാണ് അന്റാർട്ടിക്ക ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ ഒൻപത് ഡിഗ്രി ചാനൽ എത്ര ദിവസം കൊണ്ടാണ് വീ ഭട്ടതിരിപ്പാട് യാചന യാത്ര പൂർത്തിയാക്കിയത് ഏഴ് ദിവസം എവിടുത്തെ സിനിമ വ്യവസായമാണ് ലോളിവുഡ് എന്നറിയപ്പെടുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക ക്ലാസ് ഉപകാരപ്രദമായി നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി